ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കേരള യൂണിവേഴ്സിറ്റി പണ്ടേ കുപ്രസിദ്ധമോ പ്രസിദ്ധമോ 0002428 മാർക്ക് രണ്ട് അയാളെ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ മാച്ചാണ് സർ. അവിടെ ഒരു സൂപ്രണ്ടായിരുന്ന എന്റെ നാട്ടുകാരനാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ നാട്ടിലുണ്ട്, എന്റെ നാട്ടിലുണ്ട്, സൂക്ഷിക്കണം. പിന്നെ അത് മാത്രമല്ല അവിടുത്തെ ഒരു സൂപ്രണ്ട് ഇടുകയുണ്ടും വൈകുകൊണ്ടും ആണ് ഒപ്പിട്ടു. അതുകൊണ്ട് അവസാനം അശോക യൂണിവേഴ്സിറ്റി എന്ന് വരെ പേര് വീണു. അപ്പൊ അങ്ങനെ ഒരു ചരിത്രമുള്ള കേരള സർവകലാശാലയ്ക്ക് കുറച്ചു കാലം ഒരു മാന്ദ്യത അനുഭവപ്പെട്ടു. പക്ഷെ പിന്നീട് നമ്മൾ അറിയുന്നത് പഞ്ചാബിൽ പൊങ്ങിയെന്നാണ്. മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ പൊങ്ങി ഏതോ ഇല്ലാത്ത സർവകലാശാലയുടെ പേരിൽ നമ്മുടെ അംബേദ്കറിന്റെ പേര് സാധാരണ മഹാനായ അംബേദ്കറിന്റെ പേര് സർവകലാശാല ഉണ്ട് ബോംബെയിൽ. അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി നമ്മുടെ ഏറ്റവും വിശ്വാസതയുള്ള കോൺഗ്രസ്സുകാർക്ക് സ്വപ്നയ്ക്കാണ് അതുകൊണ്ട് കൊടുത്തത്. ഈ സ്വപ്ന സുരേഷ് ജോലിക്ക് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് അച്ചടിച്ചു കൊടുത്തത് ഈ സഹോദരിയാണ്. ഓ അങ്ങനെ അങ്ങനെയാണ്. ഓ സംശയമുണ്ട് ഇപ്പോഴത്തെ അച്ചടിച്ച് റെഡിയാക്കി ബിരുദം എന്നൊക്കെ എഴുതി കൊടുത്ത സ്വപ്ന ഇന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലിന് സാധ്യതയുണ്ട്. കാരണം പിടിച്ച സ്ഥിതിക്ക് ഇനി പോലും വരും. നിങ്ങൾ അംഗീകരിക്കണം അല്ലെ? അംഗീകരിക്കണം നമ്മുടെ കേരള പോലീസ് അല്ലെ? മിക്കവാറും കേരള പോലീസ് പോയി പിടിച്ചത് കണോൺമെന്റ് സ്റ്റേഷനിൽ പിടിച്ചത്. ലോകത്ത്, രാജ്യത്ത് മാത്രമല്ല ലോകത്ത്, ലോകരാഷ്ട്രങ്ങൾ കേരള പോലീസിനെ അംഗീകരിച്ചിട്ടുണ്ട്, പ്രശംസിച്ചിട്ടുണ്ട്. കേസുകൾ പിടിക്കാൻ മിക്കവാറും ഒന്ന് ഒരു വെളിപ്പെടുത്തൽ മിക്കവാറും സ്വപ്ന നടത്തും, സ്വപ്നയുടെ നടത്തും. അത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയായിരിക്കും. മിക്കവാറും ഒന്നുകിൽ ഗവർണർ അല്ലെങ്കിൽ സ്വപ്ന. ഗവർണർ വിഷയമാണല്ലോ, സർവകലാശാലയാണല്ലോ, അദ്ദേഹം ഇടപെടാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ. സ്വപ്ന ഗവർണർക്കെതിരെ പറയത്തില്ല. കാരണം ഇത് സംഘികളുടെയും സംഘപരിവാറുകളുടെ ലൈവ് ആവണമെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. സ്വപ്ന ഇപ്പം എച്ച് ആർ ഡി ഉദ്യോഗസ്ഥയാണ്. നിങ്ങൾ വഴിയെ പോകുന്നെങ്കിലും അടിച്ചാൽ നിങ്ങൾ വീരപുരുഷനാവൂല. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ പത്തിക്ക് തന്നെ അടിക്കണം, പത്തിക്ക് ആണ് നോക്കി അടിക്കണം. അതുകൊണ്ട് ഇപ്പൊ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ സ്വപ്നയ്ക്ക് കയറി ചവിട്ടാൻ. പക്ഷേ ആ കാലവിടെ ഉണ്ടാവില്ല എന്നുള്ള എനിക്കറിയാം. ഈ നമ്മുടെ തുറന്ന ജയിലിലോട്ടും വനിതാ ജയിലിലോട്ടൊക്കെ പോയ ഒരുപാട് പ്രതികളെ കാണാം, വനിതാ പ്രതികളെ. അവരെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി കൂട്ടത്തോട് ഇതുപോലെ പത്രസമ്മേളനം നടത്തി ഓരോന്ന് വെളിപ്പെടുത്തിയാൽ പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി കാണാതെ തന്നെ ഒരു സിനിമ കാണും പോലെയല്ലേ? ഇപ്പം സ്വപ്ന പത്രസമ്മേളനം നടത്തുന്നു, ടി വിയിൽ വന്നു പറഞ്ഞാൽ എല്ലാവരും വയ്ക്കും. കാരണം അവരെ ഫ്ലുവന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കേൾക്കാനും പിന്നെ ഒരു ആനച്ചന്തം ഉണ്ട്. മുഖ്യമന്ത്രി ചീത്ത വിളിക്കുമ്പോഴും ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പണ്ട് പറഞ്ഞ ജയിലിച്ചായിരിക്കും. ആരായാലും ശരി തന്നെ പ്രതിപക്ഷ ബഹുമാനമാണ്. ശിവശങ്കർ എന്ന് പറയുന്നില്ല, പ്രതിപക്ഷ അതും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു പ്രതിപക്ഷ ബഹുമാനം അത് വളരെ, കാരണം അതൊരു അത് അബുദാബി സ്കൂളിൽ ഇംഗ്ലീഷ് സാഹിബന്മാരുടെ സ്കൂളിൽ പഠിച്ചതിന്റെ ഒരു ഗുണമാണ്. ഗുണമാണ് മാനേഴ്സൊക്കെ അറിയാം, എല്ലാ മാനേഴ്സും ഉണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് പിണറായി സാറും പിന്നെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ശിവശങ്കർ സാറുമായത്. അല്ലെങ്കിൽ രണ്ടുപേരും അല്ല, അതൊരു പൊട്ടിത്തെറിക്കുമ്പോ ഒരു വീഡിയോ കണ്ടത് പൊട്ടിത്തെറിക്കുക, സരിത്തിനെ പോലീസ് പിടിച്ചോണ്ട് പോയത്. ആ പൊട്ടി തെറിക്കുന്നതിന്റെ ഇടയിലും പറയുന്നത് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ. അല്ലെ, ഇത് സംഗതി ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആളുകൾ അന്ന് ഇത് നോക്കാതെ 300,000 രൂപ ശമ്പളം ഉള്ള തത്തിയിൽ നിയമിച്ചു എന്നുള്ളത് കേൾക്കുമ്പോഴാണ് അതിനേക്കാൾ രസ. അവരെയാണ് ആദ്യം പിടിച്ചകത്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അവരെയാണ്. കാരണം അല്ല, അതിന് കാരണക്കാരായ അവർക്ക് ജോലി യൂണിവേഴ്സിറ്റി ഉണ്ടോ? യൂണിവേഴ്സിറ്റി ഉണ്ട്, പക്ഷേ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. അടിച്ചാൽ ഉടനെ കിട്ടും ഏത് സർട്ടിഫിക്കറ്റ്? മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും കോപ്പിയിൽ. വിദേശത്തൊക്കെ ഇപ്പം വളരെ സ്ട്രിക്റ്റ് ആക്കി നമ്മൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നു. അതെ, അതാണ് പറഞ്ഞത്. ഈ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയപ്പോ തന്നെ അവർക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാമായിരുന്നു. അപ്പൊ അതവർ ചെയ്തിട്ടില്ല. ഇപ്പൊ പിന്നെ ഈ പിന്നെ ഇവിടെ ട്രാവൽ ഏജൻസികൾ മാത്രമാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഈ എമിഗ്രേഷനെ പറ്റിക്കുന്നുണ്ട്. എമിഗ്രേഷനെ പറ്റിക്കുന്നുണ്ട് പിന്നെ ഏത്, കാരണം എസ് എൽ സിയോ ബി ജെ എന്തൊക്കെ വേണമല്ലോ ചില പിന്നെ രാജ്യത്ത് പോകാൻ. എസ് എൽ സി അങ്ങനെയുണ്ട്. അതിപ്പോ ട്രാവൽ ഏജൻസികൾ അത് അവർ റാക്കറ്റ്, കാരണം അവർ അതിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ.
ഉദ്യോഗം കിട്ടാൻ വേണ്ടിയിട്ടല്ല, എങ്ങനെയെങ്കിലും സ്വപ്ന വെളിപ്പെടുത്തി ഇന്നോ നാളെയോ ഉണ്ടാവുന്നു. കാരണം മറ്റേ പഞ്ചാബിൽ നിന്ന് കൊണ്ടുവരണമല്ലോ, തിരുവനന്തപുരത്ത് എത്തിക്കണമല്ലോ ആ നേരത്തിന്. ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് മാഡം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തതെന്നും എത്രയാണ് ഇത് വാങ്ങിയെന്നും ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോകും. നമ്മൾ വേറെ സംശയിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ പഞ്ചാബി ഈ തട്ടിപ്പുകാരനുണ്ടല്ലോ, ഇവനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബമാണെന്ന് കാര്യം പറയുമോ? സാധ്യതയുണ്ട്, അവിടെ ഒരു സാധ്യതയുണ്ട്. അത് പറയാം, ശിവശങ്കർ സാറിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഹെലിക്കോസിൽ വെച്ചാണ് ഇയാളെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാലും അതിശയിക്കാനില്ല. തീർച്ചയായിട്ടും പറഞ്ഞു ഫലിപ്പിക്കാനും ബോധിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ അങ്ങനെ അത് പ്രതീക്ഷിക്കാം. സഭയുള്ള നിയമസഭ നടക്കുന്ന സമയമാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവിനും അത്യാവശ്യം കോട്ട് ചെയ്യാം. സ്വപ്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോട്ട് ചെയ്യാം ഉടനെ. സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തവര് തീർച്ചയായിട്ടും ഇത്ര സമയത്തിനകത്ത് എന്ന് പറയും. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം, ഏത് നിമിഷവും സ്വപ്നയുടെ അടുത്ത വെളിപ്പെടുത്തൽ മറ്റവർ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പേ വെളിപ്പെടുത്തൽ വരും. ഇല്ല, സിനിമാ പോസ്റ്റർ പണ്ട് ഒട്ടിക്കുന്നില്ല, ഉടൻ വരുന്നു, ഉടൻ വരുന്നു, പ്രതീക്ഷിപ്പിൻ. അപ്പൊ പ്രതീക്ഷിക്കാൻ നമുക്ക്.